ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാങ്ങ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുഴുവൻ മാങ്ങ എടുത്തിട്ടില്ല, മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പുളിയുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള, ചെറിയ സവാള നൈസായി കട്ട് ചെയ്തത്, ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ, പച്ചമുളക്, മത്തമുളകാണ് നല്ല എരിവുള്ള മുളകാണ്, അതൊരു രണ്ടെണ്ണം, പിന്നെ വലിയ ജീരകം ചതച്ചത് ഒരു അര സ്പൂണ്, പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അതിനുശേഷം ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ ഒന്ന് വേവുന്ന ഒരു ടൈം മതി നമുക്ക്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ മാങ്ങ ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നേരം ഇട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി കാച്ചാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.